നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവാതിര നക്ഷത്രവും അഷ്ടമി തിഥിയും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാലഭൈരവർക്ക് കൊളുത്തി വെക്കേണ്ട ഒരു ദീപത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുരുമുളക് ദീപത്തെക്കുറിച്ച്. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഈ കുരുമുളക് ദീപം കൊളുത്താൻ സാധിക്കാത്തവർക്ക് ഇന്ന് രാത്രി 11 മണിക്കുള്ളിൽ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കാലഭൈരവരുടെ മന്ത്രം തന്നെയാണിത്. ഇത് നമുക്ക് കടങ്ങൾ വീട്ടി തീർക്കുന്നതിന്, നമ്മുടെ വീട്ടിൽ ധനവരം ഉണ്ടാകുന്നതിന് ഒക്കെ തന്നെ ഇത് ചൊല്ലാവുന്നതാണ്. ഇത് ഒറ്റവരി മന്ത്രം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഭൈരവരുടെ നാമജപം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഭൈരവർ എന്ന് പറയുന്നത് പരമശിവൻ്റെ രുദ്ര അവതാരങ്ങളിൽ ഒന്നാണ്. പരമശിവൻ്റെ നാളാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഷ്ടമി തിഥിയും തിരുവാതിര നക്ഷത്രവും വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് കാലഭൈരവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണവും. ഭൈരവരുടെ നാമമാണെങ്കിൽ പോലും നമ്മളിത് ചൊല്ലുന്നതിന് നമ്മൾ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതാണ്. ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ തുടർച്ചയായി ചൊല്ലുന്നതിനെയാണ് നമ്മൾ നാമജപം എന്ന് പറയുന്നത്. ഈ ഒരു നാമജപം ചൊല്ലുന്നവർ തീർച്ചയായും ഇന്ന് കുളിച്ചിട്ട് മാത്രമേ ഇത് ചൊല്ലാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാതെ ഈ നാമം ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ അറിയാതെ നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് കുളിച്ചിട്ട് മാത്രം ഇത് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ പീരിഡ്സ് ടൈമിലും പുലവാലായ്മ ഉള്ളപ്പോഴും ഈ നാമം ജപിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഇത് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്ന് ചൊല്ലാം. അതുമല്ല, അതിനൊന്നും സമയമില്ലെങ്കിൽ ഓഫീസിലിരുന്ന് വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ്. കടങ്ങൾ നീക്കി ധനവരമുണ്ടാക്കുന്ന ആ ഭൈരവരുടെ നാമം ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഈ അഷ്ടമി തിഥിയിൽ ഭൈരവർക്ക് കൊളുത്തി വെക്കേണ്ട പെപ്പർ ദീപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെപ്പർ ദീപം കൊളുത്തുന്നവർക്കും ഈ ഒരു നാമം ജപിക്കാവുന്നതാണ്. കുരുമുളക് ദീപം കൊളുത്താൻ സാധിക്കാത്തവർക്കും ഈ നാമം ചൊല്ലാവുന്നതാണ്. ഇത് സ്വർണം പണയം വെച്ചിട്ടുള്ളവർക്കും കടങ്ങൾ കൊടുത്തിട്ട് തിരികെ കിട്ടുന്നതിന് വേണ്ടിയും കടങ്ങൾ അടച്ചു തീർക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ചൊല്ലാവുന്ന ഒരു നാമമാണ്. ചുരുക്കത്തിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ ഒരു നാമജപം ചൊല്ലാവുന്നതാണ്. ഇത് നമ്മൾ ഇരിക്കുമ്പോൾ സൗത്ത് ഡയറക്ഷൻ മാത്രം ഒഴിവാക്കി മറ്റേതൊരു ഡയറക്ഷൻ ഫേസ് ചെയ്ത് വേണമെങ്കിലും നമുക്കിരുന്ന് ചൊല്ലാവുന്നതാണ്. നിലത്തിരുന്നാണ് ചൊല്ലുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മളൊരു പലകയോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ ഒരു പുൽപ്പായോ എന്തെങ്കിലും ഒന്ന് വിരിച്ചു വേണം ഇരുന്ന് ചൊല്ലേണ്ടത്. വെറും തറയിലിരുന്ന് ചൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ഇനി നിലത്തിരിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ചെയറിലിരുന്ന് കൊണ്ടും ഇത് ചൊല്ലാവുന്നതാണ്. ക്ഷേത്രത്തിലിരുന്ന് ചൊല്ലുമ്പോൾ നമുക്ക് അവിടെ വെറും തറയിൽ തന്നെ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. അവിടെ ഇതുപോലെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ഇത് നമുക്ക് മനസ്സിൽ വേണമെങ്കിലും ചൊല്ലാം, അല്ലെങ്കിൽ ശബ്ദത്തോടുകൂടി ഉറച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ്. ഭൈരവർ പല രൂപത്തിലുണ്ട്. അതിൽ സ്വർണ്ണ ആകർഷണ ഭൈരവരെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വർണ്ണ ആകർഷണ ഭൈരവരുടെ ഈ നാമം ചൊല്ലുന്നതിന് മുൻപ് ആദ്യം തന്നെ മനസ്സിൽ സ്വർണ്ണാകർഷണ ഭൈരവരോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഏതൊരു രീതിയിലുള്ള മണി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നമുക്ക് സോൾവ് ആകേണ്ടത്, ആ ഒരു പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നാമജപം തുടങ്ങേണ്ടത്. ഭൈരവരുടെ ഏതൊരു നാമമായാലും ഏതൊരു മന്ത്രമായാലും മറ്റ് ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ അഷ്ടമി തിഥിയിൽ ചൊല്ലുന്നതിന് പ്രത്യേക ഫലങ്ങളുണ്ട്. കാരണം അഷ്ടമി തിഥി എന്ന് പറയുന്നത് ഭൈരവർക്ക് പ്രാധാന്യമുള്ള ഒരു തിഥിയായിട്ടാണ് കാണപ്പെടുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കർത്തപക്ഷ അഷ്ടമിയും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രവും ഒന്നിച്ചു വരുന്നതാണ്. തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, മഹാദേവന്റെ നക്ഷത്രമാണ്. അഷ്ടമി തിഥി ഇന്ന് വെള്ളിയാഴ്ച
രാവിലെ 10:41 മുതൽ നാളെ ശനിയാഴ്ച 11:41 വരെയും അഷ്ടമി തിഥിയാണ്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ ഈ നാമം ജപിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതുമാത്രമല്ല, ഇന്ന് മുഴുവൻ തിരുവാതിര നക്ഷത്രവും ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് 6:30 മുതൽ, അതായത് ഇന്ന് സന്ധ്യയ്ക്ക് 6:30 മുതൽ രാത്രി 11:00 വരെയുള്ള ഏതൊരു സമയത്തും നമുക്ക് ഈ നാമം ചൊല്ലാവുന്നതാണ്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വേണം നമ്മൾ ഭൈരവ വഴിപാടുകളെല്ലാം തന്നെ ചെയ്യേണ്ടത്. അതുകൊണ്ട് 6:30 മുതൽ 9:11 വരെയുള്ള സമയത്ത് ഇത് ചൊല്ലാവുന്നതാണ്. ഈ നാമം ചൊല്ലാനിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചൊല്ലി തീരുന്നത് വരെയും നമ്മളെ ആരും ശല്യം ചെയ്യാതെ, വീട്ടിലുള്ള ആരും തന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോണെല്ലാം കുറച്ച് നേരം സൈലൻറ്റിലോ സ്വിച്ച് ഓഫോ ഒക്കെ ചെയ്തു വയ്ക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും കയ്യിൽ മൊബൈൽ കൊടുക്കുക. കാരണം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ മറ്റ് കാര്യങ്ങൾ ചൊല്ലുന്നത് വഴി നമ്മൾ ആ ചൊല്ലുന്നതിൻ്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കില്ല. ഇത് നമുക്ക് ചൊല്ലേണ്ടത് 108 തവണയാണ്. നമുക്കൊരു ജപമാല ഉപയോഗിച്ച് ചൊല്ലാവുന്നതാണ്. ഇനി ജപമാല ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് കപ്പലുണ്ടിയോ കടലയോ ഒക്കെ ഒരു 108 എണ്ണം എടുത്ത് വെച്ചിട്ട് അത് ഓരോന്നായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ്. നമ്മൾ ചൊല്ലേണ്ട നാമജപം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇതിൽ മഹാലക്ഷ്മിയുടെ ബീജാക്ഷരമായ ശ്രീമും ഇതിനകത്തുണ്ട്. ഓം ശ്രീം സ്വർണാകർഷണ ഭൈരവായ നമഃ. ഓം ശ്രീം സ്വർണാകർഷണ ഭൈരവായ നമഃ. ഇതാണ് നാമം. വളരെ എളുപ്പമുള്ള ഒരു നാമമാണ്, പക്ഷേ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു നാമം കൂടിയാണിത്. ഇത് സ്വർണാകർഷണ ഭൈരവരുടെ നാമമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രീം കൂടി പറയുന്നുണ്ട്. ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം കൂടിയാണ്. ശ്രീം എന്ന ബീജമന്ത്രത്തിൻ്റെ പവറിനെ കുറിച്ച് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബീജാക്ഷരങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് നല്ലതുപോലെ പ്രൊനൗൺസ് ചെയ്ത് കറക്റ്റ് നമ്പേഴ്സ്, അതായത് 108 തവണ നമ്മൾ ചൊല്ലുന്നത് വഴി നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കും. അഷ്ടമി തിഥി എന്ന് പറയുന്നത് ലക്ഷ്മീദേവിക്കും പ്രാധാന്യമുള്ള ഒരു തിഥിയാണ്. ഫ്രൈഡേയും അഷ്ടമി തിഥിയും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ അഷ്ടലക്ഷ്മി പൂജ ചെയ്യുന്നവർക്കെല്ലാം തന്നെ അഷ്ടലക്ഷ്മി പൂജയും ചെയ്യാവുന്നതാണ്. പരമശിവന്റെ അവതാരമായ ഐശ്വര്യേശ്വരരാണ് മഹാലക്ഷ്മിക്കും കുബേരനും ധനധാന്യ സമ്പത്തുകൾ നൽകിയത് എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യേശ്വർക്കും വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാറുന്നതിന് വേണ്ടി മഹാലക്ഷ്മിയുടെയും സ്വർണാകർഷണ ഭൈരവരുടെയും ഈ ഒരു നാമം ജപിച്ചാൽ മതി. 108 തവണ നാമം ജപിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് നമ്മുടെ പ്രാർത്ഥന എന്താണോ അത് വീണ്ടും തന്നെ ഒന്നുകൂടി പറയാവുന്നതാണ്. വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഈ നാമം ചൊല്ലുന്നത് വഴി ആ വീട്ടിൽ എല്ലാവർക്കും തന്നെ ഐശ്വര്യമുണ്ടാകും. കലിയുഗത്തിലെ ദേവതമാരാണ് കാലഭൈരവർ, വാരാഹിദേവി, പ്രത്യിംഗരാദേവി ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ കാലഭൈരവർക്ക് ചെയ്യുന്ന ഈ ഒരു നാമജപം നമുക്ക് വളരെ പെട്ടെന്ന് ഫലം നൽകും. സാധിക്കുന്നവരെല്ലാവരും തന്നെ ഈ നാമജപം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.